ഇന്ന് രാജ്യം റിപ്പബ്ലിക് ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ സമാനതകളില്ലാത്ത ഒരു പ്രത്യേക ദേശീയ രാഷ്ട്രീയ സാഹചര്യം നിൽക്കുകയാണ് നിലനിൽക്കുകയാണ് അതായത് മോദി സർക്കാർ വലിയ തോതിൽ വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടുതലായി രൂപപ്പെട്ടിരിക്കുന്നു മോദി ഭരണത്തിൻ്റെ കീഴിൽ നടക്കുന്നത് ഭരണഘടനയെ തകർക്കാനുള്ള നീക്കങ്ങളും ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ നടപടികളുമാണ് എന്ന നിശിത വിമർശനം പല കോണിൽ നിന്നും ഉയരുകയാണ് രാജ്യം ഇന്ന് എഴുപത്തിനാലാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോഴും നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് രാജ്യം ഇന്ന് നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളികളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഭരണഘടനയെ തകർക്കുവാനുള്ള നീക്കങ്ങളും ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ നടപടികളുമായാണ് മുന്നോട്ടു പോകുന്നത് ബഹുസ്വരതയും മതനിരപേക്ഷതയുമുള്ള ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നത്തിലാണ് ബി ജെ പി ഭരണത്തിൽ കണ്ടത് മതത്തിന്റെയോ ജാതിയുടെയോ പേരിലുള്ള വിവേചനവും അസഹിഷ്ണുതയും ദളിത്വേട്ടയും ന്യൂനപക്ഷ പീഡനവുമാണ് അതാണ് പൗരത്വ ഭേദഗതി നിയമം ശ്മീർ അയോധ്യ മുത്തലാഖ് വിഷയങ്ങൾ ബുൾഡോസർ രാജ് ഇപ്പോൾ അവസാനം ബി ബി സി ഡോക്യുമെന്ററുടെ കാര്യത്തിലും ദൃശ്യമായത് യഥാർത്ഥത്തിൽ ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ സൽപ്പേരിടിയുകയാണ് ഇത് കാരണം സംഭവിച്ചിട്ടുള്ളത് ഭരണകൂടം ഏതെങ്കിലും മതം സ്വീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ലെന്ന ഭരണഘടനാ തത്വത്തെ ലംഘിക്കുകയാണ് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ ഭരണകൂടത്തിന്റെ പിന്തുണയുള്ള സംഘങ്ങളുടെ ആക്രമണവും വർദ്ധിക്കുകയാണ് സമാധാനത്തിനു വേണ്ടിയും മതവിദ്വേഷത്തിനെതിരെയും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത എത്രയോ പൗരാവകാശ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരുമാണ് രാജ്യദ്രോഗ കേസുകളിൽ തടവറയിൽ കഴിയുന്നത് പൗരസ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന ഭരണത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അതേസമയം മറ്റൊരു ഭാഗത്ത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ കൂടുതൽ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നു കരളി ന്യൂസ് ദില്ലി